ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേബിൾ സപ്പോർട്ടഡ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ്. ഇവിടെ സപ്പോർട്ട് എ ആൻഡ് സപ്പോർട്ട് ബി, രണ്ട് സപ്പോർട്ടും രണ്ട് ലെവൽസിലാണ് നിൽക്കുന്നത്. ഇനി പോയിൻറ്റ് സി എന്ന് വെച്ചാൽ ഈ കേബിളിൻ്റെ ലോവർ മോസ്റ്റ് പോയിൻ്റ് ആണ്. കേബിൾ ഈസ് സബ്ജക്റ്റഡ് ടു എ യൂണിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഡബ്ല്യു പെർ യൂണിറ്റ് ലെങ്ത്. എച്ച് എന്ന് വെച്ചാൽ സപ്പോർട്ട് എയിലും സപ്പോർട്ട് ബിയിലും ഡെവലപ്പ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. വി എയും ബി ബിയും സപ്പോർട്ട് എയിൽ ഡെവലപ്പ് ചെയ്യുന്ന വെർട്ടിക്കൽ റിയാക്ഷൻ വി എ, സപ്പോർട്ട് ബിയിൽ ഡെവലപ്പ് ചെയ്യുന്ന വെർട്ടിക്കൽ റിയാക്ഷൻ വി ബി. എ ബി സപ്പോർട്ട് ലെങ്ത് ആണ്. എ ടു എ നിന്ന് ബി വരെയുള്ള സപ്പോർട്ടിൻ്റെ ലെങ്ത് ആണ് എൽ, ഹൊറിസോണ്ടൽ ലെങ്ത്. എ ടു സി ലെങ്ത് ആണ് എൽ വൺ. ഇത് കണക്കിന് സി ടു ബി ലെങ്ത്, ലോവർ മോസ്റ്റ് പോയിന്റ് ചെയ്യുന്ന ബി വരെയുള്ള ലെങ്ത് ആണ് എൽ ടു ലെങ്ത്. പിന്നെ സി ഇന്ന് എ വരെയുള്ള ഹൈറ്റ്, ഈ ഹൈറ്റ് ആണ് എച്ച് വൺ. ഇനി സി ഇന്ന് ബി വരെയുള്ള ഹൈറ്റ് ആണ് എച്ച് ടു, ഈ ഹൈറ്റ് ആണ് എച്ച് ടു ഹൈറ്റ്. ലാസ്റ്റ് ലെക്ചർ ചെയ്ത കണക്ക് തന്നെ ഇവിടെ നമുക്ക് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, വെർട്ടിക്കൽ റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം, കേബിളിൻ്റെ ഷേപ്പ് കാൽക്കുലേറ്റ്, കേബിളിൻ്റെ ഷേപ്പ് ഏത് ഷേപ്പിലാണ് കേബിൾ ബെൻഡ് ചെയ്യുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് കേബിളിലേക്ക് ആക്ട് ചെയ്യുമ്പോൾ കേബിളിൻ്റെ ഷേപ്പ് എന്തായിരിക്കുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം, ദെൻ ടോട്ടൽ ലെങ്ത് ഓഫ് ദ കേബിൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇൻ അഡീഷൻ എൽ വൺ ലെങ്തും എൽ ടു ലെങ്തും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ ചില കേസിൽ നമുക്ക് ടോട്ടൽ ലെങ്ത് മാത്രമേ തരത്തുള്ളൂ, ടോട്ടൽ ലെങ്ത് തരും, എ ബി ലെങ്ത് തരും, എ ടു ബി ലെങ്ത് തരും, പിന്നെ എച്ച് വൺ എച്ച് ടു ലെങ്ത് തരും. അപ്പോൾ എൽ വൺ ലെങ്തും എൽ ടു ലെങ്തും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ കേബിളിൻ്റെ ഷേപ്പാണ്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ കേബിളിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും എന്നാണ് ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ അത് ചെയ്യാനായിട്ട് കേബിളിൻ്റെ കുറച്ച് പോർഷൻ കൺസിഡർ ചെയ്തു. സി ഇന്ന് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ്, ഒരു ഡിസ്റ്റൻസ് എക്സ് വരെയുള്ള ഒരു പോർഷൻ കൺസിഡർ ചെയ്തു. ഇത്രയും ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്തു. ഈ ഹൈറ്റ് വൈ, ഇത്രയും പോർഷൻ കൺസിഡർ ചെയ്തു. സോ ഇതാണ്ടേ സി ടു ഡി, അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം സി, അറ്റ് എ ഹൈറ്റ് വൈ ഫ്രം സി പോയിന്റ്. ഇനി ഈ സി എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും. ആ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്, ബിക്കോസ് നമ്മൾ സെക്ഷൻ കട്ട് ചെയ്തിട്ട് സെക്ഷൻ്റെ റൈറ്റ് ഹാഫിലേക്കാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എച്ച് ആക്ട് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി കേബിളിൽ എന്തുണ്ടാവും, കേബിളിൽ ഒരു ടെൻഷൻ ഡെവലപ്പ് ചെയ്യും. ആ ടെൻഷനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്തു, ടി കോസ് തീറ്റ ആൻഡ് ടി സൈൻ തീറ്റ. അപ്പോൾ തീറ്റ ഈ കേബിൾ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. ഇവിടെ നിന്ന് നമുക്ക് എന്ത് എഴുതാം, സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു സീറോയും സിഗ്മ ബി ഈസ് ഈക്വൽ ടു സീറോയുടെയും ഇക്വേഷൻ എഴുതാം. സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സസ് ആർ ഈക്വൽ ടു സീറോ ആൻഡ് സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ് ആർ ഈക്വൽ ടു സീറോ, ബിക്കോസ് ഈ കേബിൾ ഒരു ഇക്വിലിബ്രിയത്തിലാണ് നിൽക്കുന്നത്. സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു സീറോ, അപ്പോൾ എന്ത് വന്നു, ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഈസ് ഈക്വൽ ടു ടി കോസ് തീറ്റ, ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ വൺ. ഇനി വെർട്ടിക്കൽ റിയാക്ഷൻ എഴുതുമ്പോൾ നമുക്ക് വെർട്ടിക്കലായിട്ട് എന്തുണ്ട്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട്, ടി സൈൻ തീറ്റയുണ്ട്. ടി സൈൻ തീറ്റ അപ്പോർഡ് ആക്ട് ചെയ്യുന്നു, വെയിറ്റ് എങ്ങനെയോട്ടായിരിക്കും, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ വെയിറ്റ് ഡൗൺവേർഡ്സ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഡബ്ല്യു ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു ടി സൈൻ തീറ്റ, ഇക്വേഷൻ നമ്പർ വൺ ആൻഡ് ഇക്വേഷൻ നമ്പർ ടു. സോ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, ഇക്വേഷൻ നമ്പർ ടു ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ വൺ, ദെർഫോർ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഡബ്ല്യു എക്സ് ബൈ എച്ച്. ഈ ടാൻ തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം, സ്ലോപ്പ് ആയിട്ട് എഴുതാം, ഡി വൈ ബൈ ഡി എക്സ്. സോ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു എക്സ് ബൈ എച്ച്. ഇനി ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്, ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ ഈസ് ഈക്വൽ ടു ഡബ്ല്യു എച്ച് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ ടു പ്ലസ് എ കോൺസ്റ്റന്റ്. ഇനി നമുക്ക് എന്ത് വേണം, ഈ കോൺസ്റ്റന്റിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. കോൺസ്റ്റന്റിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇതായിരുന്നുള്ളത് നമ്മുടെ കേബിൾ, ഇതായിരുന്നു സി പോയിന്റ്, സി ആയിരുന്നു ഒറിജിനായിട്ട് കൺസിഡർ ചെയ്തത്. അപ്പോൾ ഒറിജിനൽ എന്തൊക്കെ സീറോ ആയിരിക്കും, എക്സ് സീറോ ആയിരിക്കും, വൈ സീറോ ആയിരിക്കും. അപ്പോൾ വൈയുടെ ടേമും സീറോ, എക്സിൻ്റെ ടേമും സീറോ. സോ ദെർഫോർ കോൺസ്റ്റന്റ് സി ഈസ് ഈക്വൽ ടു സീറോ, കോൺസ്റ്റന്റ് സി ഈസ് ഈക്വൽ ടു സീറോ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വൈ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ ടു എച്ച് എന്ന് കിട്ടും. ഡബ്ല്യു ഇൻറ്റു എക്സ് സ്ക്വയർ
by 2h. W into x square by 2h. ഈ ഇക്വേഷൻ എന്താണ്? പാരബോളയുടെ ഇക്വേഷൻ ആണ്. ഇതിപ്പോൾ നമുക്ക് എന്ത് പറയാം? കേബിളിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? കേബിൾ പാരബോളിക് ഷേപ്പിലായിരിക്കും ബെൻഡ് ചെയ്യുന്നത്, ഈവൻ ദോ ദ സപ്പോർട്ട്സ് ആർ അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ്. നെക്സ്റ്റ് നമ്മൾ ഡിറൈവ് ചെയ്ത വൈഡ് ഇക്വേഷൻ ലെഫ്റ്റ് സൈഡിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ വൈ എന്ന് വെച്ചാൽ എന്തായിരുന്നു? വെർട്ടിക്കൽ ഹൈറ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വൈയുടെ വാല്യൂ എന്തായിട്ട് കൊടുക്കാം? വൈ ഈസ് ഈക്വൽ ടു എച്ച് വൺ. എല്ലിൻ്റെ വാല്യൂ എന്ത് കൊടുക്കാം? എക്സിൻ്റെ വാല്യൂ എൽ വൺ. അപ്പോൾ ഇക്വേഷനകത്ത് ഡബ്ല്യു ഇൻറ്റു എൽ വൺ സ്ക്വയർ ബൈ ടു എച്ച്, എച്ച് വൺ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു എൽ വൺ സ്ക്വയർ ബൈ ടു എച്ച്. ഇനി ഈ ഇക്വേഷൻ നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. റൈറ്റ് സൈഡിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വൈ എന്ന് വെച്ചാൽ അത് വെർട്ടിക്കൽ ഹൈറ്റ് ആയിരുന്നു. വെർട്ടിക്കൽ ഹൈറ്റ് ബി വരെയുള്ള ഹൈറ്റ് എച്ച് ടു, ഡിസ്റ്റൻസ് എക്സ് ഡിസ്റ്റൻസ് എൽ ടു. അപ്പോൾ എന്ത് വന്നു? ഡബ്ല്യു ഇൻറ്റു എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു എച്ച്. ഇനി ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ ഡിവൈഡ് ചെയ്യുകയാണ്. എച്ച് വൺ ബൈ എച്ച് ടു ഈസ് ഈക്വൽ ടു, അപ്പോൾ എന്ത് വരും? എൽ വൺ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ ടു സ്ക്വയർ. ഡബ്ല്യുവും ടുവും എച്ചും എല്ലാം ഈക്വൽ കോമൺ ആയതുകൊണ്ട് കട്ട് ചെയ്തു പോകും. സോ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എൽ വൺ ബൈ എൽ ടു ഈസ് ഈക്വൽ ടു റൂട്ട് എച്ച് വൺ ബൈ എച്ച് ടു. നെക്സ്റ്റ് എൽ വൺ ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു റൂട്ട് എച്ച് വൺ ബൈ എച്ച് ടു. ഇനി നമുക്ക് ഇവിടെ നിന്ന് അറിയാം. സോ ഈ എൽ എന്ന് വെച്ചാൽ എന്താ? എൽ വൺ പ്ലസ് എൽ ടു, എൽ ഈസ് ഈക്വൽ ടു എൽ വൺ പ്ലസ് എൽ ടു. ഇനി അവിടെ എൽ വണ്ണിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എൽ വണ്ണിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എൽ വണ്ണിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എൽ ടുവിനൊരു ഇക്വേഷൻ കിട്ടും. എൽ ടു ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു റൂട്ട് എച്ച് ടു ഡിവൈഡഡ് ബൈ റൂട്ട് എച്ച് വൺ പ്ലസ് റൂട്ട് എച്ച് ടു. അപ്പോൾ ഈ ഇക്വേഷനാണ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എൽ ടു കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ ലെങ്ത് എൽ ടു കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണത്. പ്രൊവൈഡഡ് നമുക്ക് എന്തൊക്കെ ഗീവൺ ആയിരിക്കണം? എച്ച് വണ്ണും എച്ച് ടുവും ടോട്ടൽ ലെങ്തും ഉണ്ടെങ്കിൽ എൽ ടു കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഇത് കണക്കിന് എൽ വണ്ണും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എൽ വൺ കാൽക്കുലേറ്റിന് എന്താ ചെയ്തേ? എൽ ടു ഈസ് ഈക്വൽ ടു എൽ വൺ റൂട്ട് എച്ച് ടു ബൈ എച്ച് വൺ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ എൽ ടുവിൻ്റെ അടുത്ത് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനുശേഷം കോമൺ ടേം പുറത്തെടുത്തു, പുറത്തെടുത്തിട്ടാണ് എൽ വൺ പുറത്തെടുത്തു. എന്നിട്ട് ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആക്കി കഴിയുമ്പോൾ എൽ വണ്ണിനും എൽ ടുവിനും ഒരു വാല്യൂ കിട്ടും. സോ ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കിത് പ്രോബ്ലം ചെയ്യാൻ യൂസ് ആവും. അപ്പോൾ എൽ വണ്ണിൻ്റെ ലെങ്തും എൽ ടുവിൻ്റെ ലെങ്തും കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്തെടുക്കുന്നു? ടേക്കിംഗ് മൊമെൻ്റ് എബൌട്ട് സി ഇസ് ഈക്വൽ ടു സീറോ. അപ്പോഴെന്തെടുക്കാം? എച്ചിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് സ്മോൾ എച്ച്. അപ്പോൾ മൈനസ് ഇതെന്താ ചെയ്യുന്നത്? ഹോഗിങ് കോസ് ചെയ്യുന്നതുകൊണ്ട് മൈനസ് ക്യാപിറ്റൽ എച്ച് ഇൻറ്റു സ്മോൾ എച്ച് വൺ. ഇനി എന്തുകൊണ്ട്? വെർട്ടിക്കൽ റിയാക്ഷൻ വി എ. വെർട്ടിക്കൽ റിയാക്ഷൻ ഇങ്ങനെ ഒന്നായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സാഗിങ് കോസ് ചെയ്യും. അപ്പോൾ വെർട്ടിക്കൽ റിയാക്ഷൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എൽ വൺ. അപ്പോൾ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും, വി എ ഇൻറ്റു എൽ വൺ. ഇനി നമുക്ക് എന്തും കൂടെ ഉണ്ട്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഡബ്ല്യു, അത് ഏത് എത്ര സ്പാൻ ലെങ്തിലുണ്ട്? എൽ വൺ. അപ്പോൾ ഡബ്ല്യു ഇൻറ്റു എൽ വൺ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടാൻ ഡബ്ല്യു ഇൻറ്റു എൽ വൺ ഇൻറ്റു എൽ വൺ ബൈ ടു. ഇവിടെ എന്താണ്? നെഗറ്റീവ് ആണ്. ഇതിന് എങ്ങനെ ആക്ട് ചെയ്യുന്നത്? ഹോഗിങ് ആയിരിക്കും കോസ് ചെയ്യുന്നത്. അപ്പോൾ വി എ എൽ വൺ മൈനസ് എച്ച് ഇൻറ്റു എച്ച് വൺ മൈനസ് ഡബ്ല്യു എൽ വൺ സ്ക്വയർ ബൈ ടു. സോ ദ വി എ ഇൻറ്റു എൽ വൺ മൈനസ് എച്ച് ഇൻറ്റു എച്ച് വൺ മൈനസ് ഡബ്ല്യു എൽ വൺ സ്ക്വയർ ബൈ ടു. ഇവിടെ നിന്ന് വി എ വൺ ഈസ് ഈക്വൽ ടു എന്നും പറഞ്ഞ് നമ്മളൊരു ഇക്വേഷൻ എഴുതി. അവിടെ നിന്ന് വി എ വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് എയ്ക്ക് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. ഇനി ഇതേ കണക്ക് തന്നെ ടേക്കിംഗ് മൊമെൻറ്റ് എബൌട്ട് സി ഫ്രം റൈറ്റ് സൈഡ്. അപ്പോൾ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യാം. അപ്പോൾ എന്ത് വരും? വി ബി ഇൻറ്റു എൽ ടു
ബി ബിയുടെ പെർപ്പൻഡിക്കുലർ ഡിസ്റ്റൻസ് എൽ ടു പോസിറ്റീവ് ആണ്. ഇനി ക്യാപിറ്റൽ എച്ച് ഇൻറ്റു സ്മോൾ എച്ച് ടു അതെന്ത് വരും? നെഗറ്റീവ് വരും. ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ എഫക്റ്റ് അതും നെഗറ്റീവ് ആയിരിക്കും, മൈനസ് ഡബ്ല്യു ഇൻറ്റു എൽ ടു സ്ക്വയർ ബൈ ടു. സോ മൊമെന്റ് ഫ്രം റൈറ്റ് സൈഡ് ഇതാണ്ടേ, വി ബി ഇൻറ്റു എൽ ടു മൈനസ് എച്ച് ഇൻറ്റു എച്ച് ടു മൈനസ് ഡബ്ല്യു എൽ ടു സ്ക്വയർ ബൈ ടു. സോ ഇപ്പോൾ വി ബിയുടെ ടേംസിൽ ഒരു ഇക്വേഷൻ കിട്ടി. നൗ ആഡിങ് ബോത്ത് ദിസ് ഇക്വേഷൻ, വി എ പ്ലസ് വി ബി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ടു ഇൻറ്റു എൽ വൺ പ്ലസ് എൽ ടു പ്ലസ് എച്ച് വൺ ബൈ എൽ വൺ പ്ലസ് എച്ച് ടു ബൈ എൽ ടു ഇൻറ്റു എച്ച്. ഇനി വി എ പ്ലസ് വി ബി, വി എ പ്ലസ് വി ബി എന്ന് വെച്ചാൽ എന്താ? വെർട്ടിക്കൽ റിയാക്ഷൻ. അപ്പോൾ വെർട്ടിക്കൽ റിയാക്ഷൻ ഇവിടെ നമുക്ക് വി എ പ്ലസ് വി ബി ഇസ് ഈക്വൽ ടു, നമുക്കൊരു കാര്യം സിഗ്മ വി ഇസ് ഈക്വൽ ടു സീറോ എടുത്തേ, സിഗ്മ വി ഇസ് ഈക്വൽ ടു സീറോ എടുക്കുമ്പോൾ വി എ പ്ലസ് വി ബി മൈനസ് എന്ത് വരും? ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നു? ഡൗൺവേർഡ്സ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ മൈനസ് ഡബ്ല്യു ഇൻറ്റു എൽ ഇസ് ഈക്വൽ ടു സീറോ. അപ്പോൾ വി എ പ്ലസ് വി ബി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു എൽ. അങ്ങനെയാണ് വി എ പ്ലസ് വി ബി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു എൽ വന്നത്. ഇനി ഇവിടെ നിന്ന് ഡബ്ല്യു ബൈ ടു, എൽ വൺ പ്ലസ് എൽ ടു എന്ന് വെച്ചാൽ എന്താ? എൽ. പിന്നെ എച്ച് വൺ ബൈ എൽ വൺ പ്ലസ് എച്ച് ടു ബൈ എൽ ടു ഇൻറ്റു എച്ച്. സോ ഇത് പ്രത്യേകം കൊണ്ടുവന്നു, ഡബ്ല്യു എൽ മൈനസ് ഡബ്ല്യു എൽ ബൈ ടു ഡബ്ല്യു എൽ ബൈ ടു എച്ച് വൺ ബൈ എച്ച് ടു എച്ച് വൺ ബൈ എൽ വൺ പ്ലസ് എച്ച് ടു ബൈ എൽ ടു. അവിടെ നിന്ന് നമുക്ക് ക്യാപിറ്റൽ എച്ച് എഴുതാം, എച്ച് ഇസ് ഈക്വൽ ടു ഡബ്ല്യു എൽ ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു എച്ച് വൺ ബൈ എൽ വൺ പ്ലസ് എച്ച് ടു ബൈ എൽ ടു. ഹൊറിസോണ്ടൽ ത്രസ്റ്റിൻ്റെ ഇക്വേഷൻ കിട്ടി. ഇനി ഈ ഇക്വേഷനകത്ത് നമ്മൾ എൽ വണ്ണിൻ്റെ വാല്യൂവും എൽ ടുവിൻ്റെ വാല്യൂവും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നേരത്തെ ഡിറൈവ് ചെയ്ത് എൽ വണ്ണിൻ്റെയും എൽ ടുവിൻ്റെയും വാല്യൂ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് എൽ വൺ ആൻഡ് എൽ ടു വാല്യൂ, എൽ വണ്ണിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എൽ ടുവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എച്ചിനൊരു വാല്യൂ കിട്ടും, എച്ച് ഇസ് ഈക്വൽ ടു ഡബ്ല്യു എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു റൂട്ട് എച്ച് വൺ പ്ലസ് റൂട്ട് എച്ച് ടു ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഹൊറിസോണ്ടൽ ത്രസ്റ്റിൻ്റെ ഇക്വേഷനാണിത്. ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എച്ചിൻ്റെ വാല്യൂ ഇക്വേഷൻ നമ്പർ ത്രീയിലും ഇക്വേഷൻ നമ്പർ ഫോറിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെർട്ടിക്കൽ ത്രസ്റ്റ് വി എയും വെർട്ടിക്കൽ റിയാക്ഷൻ വി എയും വെർട്ടിക്കൽ റിയാക്ഷൻ വി ബിയും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ദ എച്ചിൻ്റെ അടുത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡബ്ല്യു എൽ സ്ക്വയർ ബൈ ടു ഇൻറ്റു റൂട്ട് എച്ച് വൺ പ്ലസ് റൂട്ട് എച്ച് ടു ദ ഹോൾ സ്ക്വയർ. അവിടെ നിന്ന് ഡബ്ല്യു ബൈ ടു കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ എൽ വൺ പ്ലസ് എച്ച് വൺ ബൈ എൽ വൺ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് എച്ച് വൺ പ്ലസ് റൂട്ട് എച്ച് ടു ദ ഹോൾ സ്ക്വയർ. ഇനി ഈ എല്ലിൻ്റെ അടുത്ത് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, എൽ വൺ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു റൂട്ട് എച്ച് വൺ ബൈ റൂട്ട് എച്ച് വൺ പ്ലസ് റൂട്ട് എച്ച് ടു. ഇവിടെ നിന്ന് എന്താ ചെയ്യുന്നത്? എൽ ഇസ് ഈക്വൽ ടു, അപ്പോൾ എന്ത് ചെയ്യും? ഇതിങ്ങോട്ട് ഈ ടേംസ് സ്ക്വയർ ചെയ്യും. അപ്പോൾ എൽ ഇവിടെ എന്താ എൽ സ്ക്വയറാണ് വേണ്ടത്. അപ്പോൾ എൽ വൺ സ്ക്വയർ ഈ ടേം സ്ക്വയർ ചെയ്തു. അപ്പോൾ എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ വൺ സ്ക്വയർ ഇൻറ്റു റൂട്ട് എച്ച് വൺ പ്ലസ് റൂട്ട് എച്ച് ടു ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച് വൺ. സോ അതാണ് എഴുതിയിരിക്കുന്നത്, എൽ വൺ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ വൺ സ്ക്വയർ ഇൻറ്റു റൂട്ട് എച്ച് വൺ പ്ലസ് റൂട്ട് എച്ച് ടു ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച് വൺ. ഇതിനകത്ത് നിന്ന് ഈ ടേംസ് ക്യാൻസൽ ആയിപ്പോയി, എച്ച് വൺ എച്ച് വൺ എൽ വൺ എൽ വൺ സ്ക്വയർ ക്യാൻസലായി. അപ്പോൾ എൽ വൺ പ്ലസ് എൽ വൺ എന്ന് വരും, ഡബ്ല്യു ബൈ ടു ഇൻറ്റു എൽ വൺ പ്ലസ് എൽ വൺ. അപ്പോൾ എന്ത് കിട്ടും? ഡബ്ല്യു ബൈ ടു ഇൻറ്റു ടു എൽ വൺ, ടു ടു ക്യാൻസലായി പോകും. അപ്പോൾ ഡബ്ല്യു ഇൻറ്റു എൽ വൺ. അപ്പോൾ വെർട്ടിക്കൽ റിയാക്ഷൻ വി എ ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു എൽ വൺ. സെയിം രീതിയിൽ ഇക്വേഷൻ നമ്പർ ഫോറിൽ എച്ചിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇക്വേഷൻ നമ്പർ ഫോറിൽ എച്ചിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ണ്ടേ ഡബ്ല്യു എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു റൂട്ട് എച്ച് വൺ പ്ലസ് റൂട്ട് എച്ച് ടു ദ ഹോൾ സ്ക്വയർ. ഇവിടെയും എന്ത് ചെയ്യുവാണ്? ഈ എല്ലിൻ്റെ അടുത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഈ ഇക്വേഷനാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ്ടേ ഇവിടെ സ്ക്വയർ ചെയ്തു, ഹോൾ ടൈം സ്ക്വയർ ചെയ്തു. അപ്പോൾ എന്ത് വരും? എൽ ടു സ്ക്വയർ ഇൻറ്റു റൂട്ട് എച്ച് വൺ റൂട്ട് എച്ച് ടു ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച് ടു. അതാണ് ഈ ചെയ്തിരിക്കുന്നത്.
L2 square root h1 plus root h2 divided by h2. Even then the h2 h2 cancel I. About W L2 divided by 2 in the item. But W L2 by 2, Vrem W L2 by 2 in the item. Upper total and the item W into L2. So vertical reaction B is equal to W L2. Above vertical reaction V A W into L1, vertical reaction V B W into L2. Maximum tension in every day develop in a maximum tension support lana develop in the above support develop in the maximum tension equation. There no support develop in a horizontal thrust in a vertical reaction day resultant on a support develop in the maximum tension. But maximum tension is equal to V plus H square. If it and then V A M V B M different on apo itinagata. ഏത് വാല്യൂ ആണോ ഹയർ വി എ ആണോ വി ബി ആണോ ഹയർ ആ ഹയർ സപ്പോർട്ടിലായിരിക്കും മാക്സിമം ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്നത് സോ ഇഫ് വി എ ഗ്രേറ്റർ ദാൻ വി ബി വി എ ആണ് ഗ്രേറ്റർ എങ്കിൽ മാക്സിമം ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്നത് വട്ട് എവിടെ ആയിരിക്കും സപ്പോർട്ട് എയിലായിരിക്കും അപ്പോൾ ടി മാക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി എ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഇനി മാക്സിമം ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്ന വി ബിയിലാണെങ്കിൽ ഇക്വേഷൻ എന്ത് കൊടുക്കണം റൂട്ട് ഓഫ് വി ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് കേബിളിൻ്റെ ലെങ്ത് ആണ് കേബിളിൻ്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവിടെ രണ്ട് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് രണ്ട് സ്റ്റെപ്പായിട്ടെന്ന് പറയുമ്പോൾ ഇവിടുന്ന് എ ടു ബി ഇത്രയും പോർഷൻ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യും അപ്പോഴെന്താണ് ഇതൊരു സിമെട്രിക്കൽ പോർഷനാണ് ഒരു സിമെട്രിക്കൽ പോർഷനായിട്ട് വരും അടുത്ത ചെയ്യുന്നത് അതാണ് എ സി ബി ഡാഷ് ഇതിൻ്റെ ഹാഫ് ലെങ്ത് എടുക്കും എ സി ബി ഡാഷ് കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് ലെങ്ത് ഇതെന്താ ഇതൊരു സിമെട്രിക്കൽ പോർഷൻ ആണ് അപ്പോൾ ഈ സിമെട്രിക്കൽ പോർഷൻ ആകുമ്പോൾ ഇതിൻ്റെ ലെങ്ത് നമ്മൾ ഡിറൈവ് ചെയ്തു കഴിഞ്ഞ ലെക്ചറിൽ ഇതായിരുന്നു ഡിറൈവ് ചെയ്ത വാല്യൂ ലെങ്ത് ഈസ് ഈക്വൽ ടു എൽ പ്ലസ് 8h² / 3l അപ്പോൾ ഇവിടെ എല്ലിൻ്റെ വാല്യൂ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എല്ലിൻ്റെ വാല്യൂ L1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എച്ചിൻ്റെ വാല്യൂ H1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഇനി നെക്സ്റ്റ് ഈ ഇത്രയും പോർഷൻ കൺസിഡർ ചെയ്യും ബി ടു എ ഡാഷ് എ സി ബി ഡാഷ് എന്നിട്ട് ഇതിൻ്റെ ഹാഫ് ലെങ്ത് കൺസിഡർ ചെയ്യും അപ്പോൾ ഇവിടുത്തെയും ഇക്വേഷൻ എന്താണ് വരുന്നത് എൽ പ്ലസ് 8h² / 3l എൽ എന്ന് പറയുമ്പോൾ ഏതാ ലെങ്ത് എടുക്കണ്ടേ എൽ ടു ലെങ്ത് പ്ലസ് 8 × h² / 3 × l2 ആണ് എടുക്കേണ്ടത് ഇതിൻ്റെ എത്ര എടുത്താൽ മതി ഹാഫ് എടുത്താൽ മതി അത് കണക്ക് തന്നെ ഫസ്റ്റിൻ്റെയും ഹാഫ് അവിടെ എന്തായിരുന്നു L1 + 8h² / 3 × l1 അപ്പോൾ അതിൻ്റെയും ഹാഫ് പോർഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത് അതാണ് ലെങ്ത് ഓഫ് കേബിൾ എ ബി സി ഇസ് ഈക്വൽ ടു 1/2 × സം ഓഫ് ലെങ്ത് എ സി ബി ഡാഷ് പ്ലസ് എ ഡാഷ് സി ബി അപ്പോൾ അതാണ് ഇക്വേഷൻ എഴുതി അങ്ങനെ ലെങ്ത് ഓഫ് കേബിൾ എ ഡാഷ് സി ബി ഇവിടെ 2L1 വരാൻ കാര്യം എന്തായിരുന്നു ഇതായിരുന്നു കേബിളിൻ്റെ ലെങ്ത് എ സി ബി ഡാഷ് അപ്പോൾ ഈ സ്പാൻ ലെങ്ത് ആയിരുന്നു ഇക്വേഷനകത്ത് വരുന്ന എൽ അപ്പോൾ L1 + L2 2L അതാണ് ഈ 2L വന്നിരിക്കുന്നത് 2 × L1 വന്നിരിക്കുന്നത് അത് കണക്ക് തന്നെ ഇവിടെയും 2 × L2 വരാൻ കാര്യം ആ ഫുൾ സ്പാൻ ലെങ്ത് ആണ് എടുക്കേണ്ടത് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ലെങ്ത് എന്ന് പറയുമ്പോൾ L2 + L2 2L2 അങ്ങനെയാണ് ഈ 2L2 വന്നിരിക്കുന്നത് 8 × h² / 3 × 2L2 ഇപ്പോൾ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കാൻ എന്താ വേണ്ടത് ഇതിൻ്റെയും ഹാഫ് പോർഷൻ ഇതിൻ്റെയും ഹാഫ് പോർഷൻ ആണ് വേണ്ടത് So equation 1/2 × 2 × L1 + 8h² / 6L1 + 2L2 + 8 × h² / 6L2 So അത് സോൾവ് ചെയ്യുന്നു സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ലെങ്ത് ഓഫ് ദ കേബിൾ എ ബി സി ഇസ് ഈക്വൽ ടു എൽ ഇസ് ഈക്വൽ ടു സ്മോൾ എൽ × 2/3 × h² / L1 + h² / L2 ഇതിനകത്ത് L1 എന്ന് വെച്ചാൽ എന്തായിരുന്നു എ ടു ബി ലെങ്ത് H1 എന്ന് പറയുമ്പോൾ സിയിൽ നിന്ന് എ വരെയുള്ള സപ്പോർട്ട് H2 എന്ന് പറയുമ്പോൾ സിയിൽ നിന്ന് ബി വരെയുള്ള സപ്പോർട്ട്സ് സോ ഫസ്റ്റ് പ്രോബ്ലം എ കേബിൾ ഈസ് സസ്പെൻഡഡ് ഫ്രം പോയിന്റ്സ് എ ആൻഡ് ബി
which are 80 meter apart horizontally and are at different levels. The point A being 5 meter vertically higher than point B, and the lowest point in the cable is 10 meter below A. The cable is subjected to a UDL of 30 kilonewton per meter over the horizontal span. Determine the horizontal and vertical reaction at each end and also the maximum tension in the cable. Question the calculate the horizontal and vertical reaction at each end and also maximum tension in cable. അപ്പോൾ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് രണ്ടെടുത്തും സെയിം ആണ്. ഹൊറിസോണ്ടൽ ത്രസ്റ്റിൻ്റെ ഇക്വേഷൻ അറിയാം, എച്ച് ഈസ് ഈക്വൽ ടു ഡബ്ല്യു എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു എച്ച് റൂട്ട് എച്ച് വൺ പ്ലസ് റൂട്ട് എച്ച് ടു ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇക്വേഷനകത്ത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ എച്ച് കാൽക്കുലേറ്റ് ചെയ്യാം, എച്ച് ഈസ് ഈക്വൽ ടു ഡബ്ല്യു എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു റൂട്ട് എച്ച് വൺ പ്ലസ് റൂട്ട് എച്ച് ടു ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എച്ച് വണ്ണിൻ്റെ വാല്യൂ 10, H2 ന്റെ വാല്യൂ ലോഡ് 30 കിലോ ന്യൂട്ടൺ, എ ടു ബി ലെങ്ത് 80. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു 3294.2 കിലോ ന്യൂട്ടൺ. അടുത്ത കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വേർട്ടിക്കൽ റിയാക്ഷൻ എയും വേർട്ടിക്കൽ റിയാക്ഷൻ ബിയും ആണ്. വേർട്ടിക്കൽ റിയാക്ഷൻ എയും വേർട്ടിക്കൽ റിയാക്ഷൻ ബിയും കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? L1 എന്ന ലെങ്തും വേണം, L2 എന്ന ലെങ്തും വേണം. അപ്പോൾ ഫസ്റ്റ് എന്ത് വേണം? L1 ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. L1 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ L1 is equal to L into root H1 divided by root H1 plus root H2. So value substitute embo L1 length 46.863 meters. The total length and 80. Apo 80 minus 46.863 embo L2 na length. L1 um L2 um calculate the kainya namaka VA um VB in gittum. VA nu vecha endarunu W into L1, VB എന്ന് വെച്ചാൽ W into L2. അപ്പോൾ ബി എയുടെ ആൻസർ 1405.89 കിലോ ന്യൂട്ടൺ, ബി ബിയുടേത് 994.11 കിലോ ന്യൂട്ടൺ. അപ്പോൾ ഇതിനകത്ത് ഏതാണ് വലിയ വാല്യൂ? വെർട്ടിക്കൽ റിയാക്ഷൻ എ ആണ് കൂടുതൽ. അപ്പോൾ മാക്സിമം ടെൻഷൻ എവിടെ ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്? സപ്പോർട്ട് എയിലാണ് മാക്സിമം ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. സോ മാക്സിമം ടെൻഷൻ്റെ ഇക്വേഷൻ എന്ത് വരും? T is equal to root of VA square plus H square. Value substitute in the maximum tension developed 3581.66 kilonewton. Next question. A cable of span 100 meter has its ends at height 8 meter and 15 meter above the lowest point of cable. It carries a UDL of 10 kilonewton per meter unit horizontal run of span. Determine the horizontal and vertical reaction at support and what is the length of the cable. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എന്ത് വേണം? ഹൊറിസോണ്ടലും വെർട്ടിക്കൽ റിയാക്ഷനും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഹൊറിസോണ്ടൽ റിയാക്ഷൻ എച്ച് ഈസ് ഈക്വൽ ടു ഡബ്ല്യു എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു റൂട്ട് എച്ച് വൺ പ്ലസ് റൂട്ട് എച്ച് ടു ദ ഹോൾ സ്ക്വയർ. എച്ച് വൺ എച്ച് ടു വാല്യൂ ഇതാണ്ട് ഡബ്ല്യു എന്ന് വെച്ചാൽ 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. Length A to B length 100 meters. Value substitute chainu. Substitute chainu. Horizontal thrust 1113.365 kilonewton. Adutha the vertical reaction calculate chainu. L1 length L2 length calculate chainu. L1 length calculate chainu. L1 is equal to L into root H1 divided by root H1 plus root H2. L1 length 42.21. അപ്പോൾ ടോട്ടൽ ലെങ്ത് 100 ചെയ്യുന്ന L1 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ L2 കിട്ടി 57.79 മീറ്റേഴ്സ്. ഇനി എന്ത് വേണം? അടുത്തത് വെർട്ടിക്കൽ റിയാക്ഷൻ എ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? വി എ ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു L1, വി ബി കാൽക്കുലേറ്റ് ചെയ്യാൻ ഡബ്ല്യു ഇൻറ്റു L2, ഡബ്ല്യു ഇൻറ്റു L1, ഡബ്ല്യു ഇൻറ്റു L2. അപ്പോൾ വി എയുടെ വാല്യൂ 422.1 കിലോ ന്യൂട്ടൺ, വി ബി 577.9 കിലോ ന്യൂട്ടൺസ്. അടുത്ത് എന്തായിരുന്നു കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അടുത്ത ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്ന ലെങ്ത് ഓഫ് ദ കേബിൾ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? L+2/3 ഇൻറ്റു H1² / L1 പ്ലസ് H2² / L2. ഈ എൽ എന്തായിരുന്നു? എ ടു ബി ലെങ്ത് ആണ് L2. സപ്പോർട്സിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ്, സപ്പോർട്സ് നമ്മുടെ ഡിസ്റ്റൻസ് ആണ് എൽ. സോ 100+2/3 ഇൻറ്റു 8² / 42.21 പ്ലസ് 15² / 57.79. സോ total length of the cable is equal to 103.606 meters.
മൊഡ്യൂൾ ഫൈവിലെ ലാസ്റ്റ് ടോപ്പിക് ഫോഴ്സ് ഓൺ ആങ്കർ കേബിൾസ് ആൻഡ് ടവേഴ്സ്. കേബിൾസ് സപ്പോർട്ട്സിൽ എന്ത് ചെയ്യും, ഒരു ടവറിലായിരിക്കും കൊടുത്തിരിക്കുന്നത്. ആ ടവറിൽ നിന്ന് ആ കേബിൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഏതെങ്കിലും ഒരു പോർഷനിലേക്ക് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ രണ്ട് രീതിയിലാണ് നമ്മൾ ടവറിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഒന്നുകിൽ ഒരു ഗൈഡഡ് പുള്ളി ആയിരിക്കും, അല്ലെങ്കിൽ റോളർ സപ്പോർട്ട് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഗൈഡഡ് പുള്ളി സപ്പോർട്ട് നമുക്ക് നോക്കാം. ഗൈഡഡ് പുള്ളി സപ്പോർട്ട്, ഗൈഡഡ്, ഇതാണ് മെയിൻ കേബിൾ. ഈ കേബിൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ മെയിൻ കേബിളിൽ നിന്ന് ഈ പുള്ളിയിലേക്ക് വന്നു, പുള്ളിയിൽ നിന്ന് അത് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മളൊരു പോർഷനിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു റോളറാണ്. ഈ റോളർ ഫ്രിക്ഷൻലെസ് റോളർ എന്നാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രിക്ഷൻലെസ് റോളർ ആകുമ്പോൾ ഈ കേബിൾ ഉണ്ടാകുന്ന ടെൻഷനും ഇവിടുത്തെ ടെൻഷനും സെയിം ആയിരിക്കും. സോ ടെൻഷൻ ഇൻ മെയിൻ കേബിൾ ആൻഡ് ടെൻഷൻ ആങ്കർ കേബിൾ വിൽ ബി സെയിം. ഈ മെയിൻ കേബിൾ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ, ആങ്കർ കേബിൾ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫ. ഇനി ഈ ടവറിൽ ഡെവലപ്പ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഹൊറിസോണ്ടൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ തന്നിരിക്കുന്ന രണ്ട് ടെൻഷൻ ഫോഴ്സും ടെൻഷൻ ഫോഴ്സിനെയും റിസോൾവ് ചെയ്യാം. അപ്പോൾ ഇത് റിസോൾവ് ചെയ്യുമ്പോൾ ഇത് ടി കോസ് തീറ്റ, ഇതിങ്ങോട്ട് റിസോൾവ് ചെയ്യുമ്പോൾ ടി സൈൻ തീറ്റ. അപ്പോൾ എന്ത് വരും, ഹൊറിസോണ്ടൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്, സോ ടി സൈൻ തീറ്റ അല്ല, രണ്ടും കോസ് ആണ്, രണ്ടും ഹൊറിസോണ്ടൽ അല്ലേ. ഇത് ടി കോസ് തീറ്റ, ഇത് ടി കോസ് ആൽഫ. അപ്പോൾ ഇങ്ങോട്ട് ടി കോസ് തീറ്റ, ഇങ്ങോട്ട് ടി കോസ് ആൽഫ. അപ്പോൾ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ടവർ എന്ത് വരും, ടി കോസ് തീറ്റ മൈനസ് ടി കോസ് ആൽഫ. ഹൊറിസോണ്ടൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ടി കോസ് തീറ്റ മൈനസ് ടി കോസ് ആൽഫ. ഇനി അതേ കണക്ക് തന്നെ വെർട്ടിക്കൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ടവർ ചെയ്യാനായിട്ട് എന്ത് വേണം, ഈ രണ്ട് ഫോഴ്സിൻ്റെയും വെർട്ടിക്കൽ കമ്പോണൻ്റ് നോക്കണം. അപ്പോൾ ഇതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ടി സൈൻ ആൽഫ. ഇനി ഇതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് വരുമ്പോഴും അത് താഴത്തേക്കാണ് വരുന്നത്, ടി സൈൻ തീറ്റ. അപ്പോൾ വെർട്ടിക്കൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ടവർ ടി സൈൻ തീറ്റ പ്ലസ് ടി സൈൻ ആൽഫ. ഇനി ഇതിനകത്ത് ബെൻഡിങ് മൊമെന്റ് ആക്ട് ചെയ്യുന്നുണ്ടാവും ടവറിൽ. ഹൊറിസോണ്ടൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നില്ലേ, ഹൊറിസോണ്ടൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് ടവറിൽ എന്ത് ഡെവലപ്പ് ചെയ്യും, ബെൻഡിങ് മൊമെന്റ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്ന ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇൻറ്റു ഹൈറ്റ് ഓഫ് ടവർ ആണ് ബെൻഡിങ് മൊമെന്റ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. വെർട്ടിക്കൽ ലോഡ് ട്രാൻസ്മിറ്റഡ് ടു ടവർ, അതാണ് ടി സൈൻ തീറ്റ പ്ലസ് ടി സൈൻ ആൽഫ. അപ്പോൾ ടി പുറത്തെടുത്തു, ടി ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് സൈൻ ആൽഫ, രണ്ടും ഒരേ ഡയറക്ഷനായതുകൊണ്ട്. ഹൊറിസോണ്ടൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ടി കോസ് തീറ്റ മൈനസ് ടി കോസ് ആൽഫ. അപ്പോൾ ടി പുറത്തെടുത്തു, കോസ് തീറ്റ മൈനസ് കോസ് ആൽഫ. ഇനി ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഓൺ ടവർ ഇൻറ്റു ഹൈറ്റ് ഓഫ് ടവർ. അപ്പോൾ ഈ മൂന്ന് ഇക്വേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടവറിൻ്റെ റോളർ സപ്പോർട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ. ഗൈഡഡ് ടവേഴ്സിന് ഈ മൂന്ന് ഇക്വേഷൻസുമാണ് ആപ്ലിക്കബിൾ. അപ്പോൾ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ടവർ, വെർട്ടിക്കൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ടവർ, ബെൻഡിങ് മൊമെന്റ് ആക്ടിങ് ഓൺ ടവർ, ഗൈഡഡ് പുള്ളി സപ്പോർട്ട് ആണെങ്കിൽ ഈ മൂന്ന് ഫോഴ്സും എന്ത് രണ്ട് ഫോഴ്സും ബെൻഡിങ് മൊമെന്റും ടവറിൽ ആക്ട് ചെയ്യും. നെക്സ്റ്റ് ആണ് റോളർ സപ്പോർട്ട്. റോളർ സപ്പോർട്ട് നമുക്കിവിടെ ഒരു സാഡിലുണ്ട്. ആ സാഡിലാണ് എന്ത് അറ്റാച്ച് ചെയ്യുന്നത്, ആങ്കർ കേബിൾ അറ്റാച്ച് ചെയ്യുന്നത്, ഇപ്പുറത്തെ സൈഡിലേക്ക് മെയിൻ കേബിൾ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യില്ല, ബിക്കോസ് ഈ സാഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യും. അതുകൊണ്ട് ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യില്ല. ഹൊറിസോണ്ടൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ട് ബെൻഡിങ് മൊമെന്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ സാഡിൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഇവിടെ റോളർ സപ്പോർട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ടവറിൽ ബെൻഡിങ് മൊമെന്റ് സീറോ ആയിരിക്കും. ബെൻഡിങ് മൊമെന്റ് ഡെവലപ്പ് ചെയ്യത്തില്ല, അതേ കണക്ക് തന്നെ ഹൊറിസോണ്ടൽ ഫോഴ്സും ഡെവലപ്പ് ചെയ്യത്തില്ല. ഇനി ഇവിടെ ഇങ്ങനെ ഒരു സാഡിൽ ഉള്ളത് കൊണ്ട് മെയിൻ കേബിളിൻ്റെ ടെൻഷൻ ടി ആയിരിക്കും, ഇവിടുത്തെ ടെൻഷൻ ടി വൺ ആയിരിക്കും. രണ്ട് ടെൻഷനും ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് തമ്മിൽ റിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനെ റിസോൾവ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ടി കോസ് തീറ്റ, ഇവിടെ റിസോൾവ് ചെയ്യുമ്പോൾ ടി വൺ കോസ് ആൽഫ. അപ്പോൾ സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു സീറോ ചെയ്യുമ്പോൾ ടി വൺ കോസ് ആൽഫ ഈസ് ഈക്വൽ ടു ടി കോസ് തീറ്റ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു ടി വൺ ഈസ് ഈക്വൽ ടു ടി കോസ് തീറ്റ ബൈ കോസ് ആൽഫ. സോ അടുത്തത് ഇതിൻ്റെ വെർട്ടിക്കൽ റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. വെർട്ടിക്കൽ റിയാക്ഷൻ ടി വൺ സൈൻ ആൽഫ പ്ലസ് ടി സൈൻ തീറ്റ.
സോ നേരത്തെ പറഞ്ഞ കണക്ക് ഫ്രിക്ഷനുള്ള സ്ലോ റോളർ ആണ് നോ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആൻഡ് നോ ബെൻഡിങ് മൊമെന്റ് ഓൺ ടവർ. സോ നെക്സ്റ്റ് ഇതിൻ്റെ പ്രോബ്ലംസ് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ബ്രിഡ്ജ് കേബിൾ ഈസ് സസ്പെൻഡഡ് ഫ്രം ടവേഴ്സ് 80 മീറ്റർ എപ്പാർട്ട് and carries a load of 30 kilonewton per meter on the entire span. If maximum sag is 8 meter, calculate the maximum tension in cable if cable is supported by saddles which are stayed by wires inclined at 30 degree to horizontal. Determine force acting on the tower. If the same inclination of backstay passes over a pulley, determine the forces on tower. ഇവിടെ രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഫസ്റ്റ് ചെയ്യാൻ പറയുന്നത് ഇഫ് ദ കേബിൾ ഈസ് സപ്പോർട്ടഡ് ബൈ സാഡിൽസ് വിച്ച് ആർ സ്റ്റേഡ് ബൈ വയേഴ്സ് ഇൻക്ലൈൻഡ് അറ്റ് 30 ഡിഗ്രി ടു ഹൊറിസോണ്ടൽ ഡിറ്റർമൈൻ ദ ഫോഴ്സസ് ഓൺ ടവേഴ്സ്. ഇനി സാഡിൽസിന് പകരം പുള്ളിയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അപ്പോഴും ടവറിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ടവറിൽ ഡെവലപ്പ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ത്രസ്റ്റും കേബിളിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻസും കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് എ, വെർട്ടിക്കൽ റിയാക്ഷൻ ബി കാൽക്കുലേറ്റ് ചെയ്തു. സിമെട്രിക്കൽ ടവർ സിമെട്രിക്കൽ ആയതുകൊണ്ട് വി എ ഇസ് ഈക്വൽ ടു വി ബി ഇസ് ഈക്വൽ ടു ഡബ്ല്യു എൽ ബൈ ടു, ദേർഫോർ ഇസ് ഈക്വൽ ടു 1200 കിലോ ന്യൂട്ടൺ. ഇനി ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8 എച്ച്. അപ്പോൾ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കിട്ടി 3000 കിലോ ന്യൂട്ടൺ. അടുത്തത് ടെൻഷൻ ഇൻ കേബിൾ, മാക്സിമം ടെൻഷൻ കണ്ടുപിടി. മാക്സിമം ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്ന എവിടെ ആയിരിക്കും? സപ്പോർട്ടിലായിരിക്കും, ടി മാക്സ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? മാക്സിമം ടെൻഷൻ്റെ അതേ വാല്യൂ തന്നെ ആയിരിക്കും എന്തും. ഈ വെർട്ടിക്കൽ റിയാക്ഷനെയും ഹൊറിസോണ്ടൽ ത്രസ്റ്റിൻ്റെയും റിസൾട്ടൻ്റ്, ഈ റിസൾട്ടൻ്റ് വാല്യൂ ടെൻഷനും സെയിം ആയിരിക്കും. ദേർഫോർ എന്ത് ഈക്വൽ ടു? റിസൾട്ടൻ്റ് ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് വി സ്ക്വയർ. ഈ കിട്ടുന്ന റിസൾട്ടൻ്റ് വാല്യൂ ഈ ടി മാക്സ് സെയിം ആയിരിക്കും. സോ 3231.1 കിലോ ന്യൂട്ടൺ. നെക്സ്റ്റ്, ഈ കേബിൾ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, ഈ തീറ്റ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സോ തീറ്റ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ടി മാക്സിനെ ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്തു. അപ്പോൾ ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? ടി കോസ് തീറ്റ, ടി മാക്സ് കോസ് തീറ്റ. ഇവിടെ എന്താണ് എച്ച്? അപ്പോൾ സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു സീറോ ചെയ്യുമ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു ടി മാക്സ് കോസ് തീറ്റ എന്ന് വരും. എച്ച് ഈസ് ഈക്വൽ ടു ടി മാക്സ് കോസ് തീറ്റ. എച്ചിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ടി മാക്സ് കോസ് തീറ്റ. അവിടെ നിന്ന് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 3000 ഡിവൈഡ് ബൈ 3231.1, തീറ്റ ഈസ് ഈക്വൽ ടു 21.80 ഡിഗ്രീസ്. അപ്പോൾ കേബിള് 21.80 ഡിഗ്രീസ് ആണ് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കുന്നത്. സോ ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഇഫ് ദ കേബിൾ ഈസ് സപ്പോർട്ടഡ് ബൈ സാഡിൽസ് which are stayed by wires inclined at 30 degree to horizontal, determine the forces on towers. ഇനി ഈ എൻഡ് കേബിളിൽ ഇവിടെ എന്താണ്? സാഡിൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ടവറിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. സോ കേബിൾ സപ്പോർട്ടഡ് ബൈ സാഡിൽസ്, അപ്പോൾ ടി മാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, തീറ്റ കാൽക്കുലേറ്റ് ചെയ്തു, ആൽഫ്രഡ് ആംഗിൾ ക്വസ്റ്റനിൽ 30 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് വേണം? ടെൻഷൻ ടി വൺ കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് ടി വൺ കോസ് ആൽഫ ഈസ് ഈക്വൽ ടു ടി മാക്സ് കോസ് തീറ്റ. അവിടുന്ന് ടി വൺ കിട്ടി 3464.1 കിലോ ന്യൂട്ടൺ. അടുത്ത് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? സാൻഡിൽസ് ആണെങ്കിൽ അവിടെ എന്ത് മാത്രമേ ഡെവലപ്പ് ചെയ്യുള്ളൂ? വെർട്ടിക്കൽ ഫോഴ്സ് മാത്രമേ ഡെവലപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ വെർട്ടിക്കൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. വെർട്ടിക്കൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ടി വൺ സൈൻ ആൽഫ പ്ലസ് ടി മാക്സ് സൈൻ തീറ്റ. സോ വെർട്ടിക്കൽ ഫോഴ്സസ് 2931.98 കിലോ ന്യൂട്ടൺ. ഇനി ക്വസ്റ്റിനകത്ത് പറയുന്നത് സാഡിൽസിന് പകരം അവിടെ റോളേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരുന്നെങ്കിൽ, റോളേഴ്സ് അല്ല സാഡിൽസിന് പകരം പുള്ളീസ്, ഗൈഡഡ് പുള്ളീസ് സപ്പോർട്ടാണ് പ്രൊവൈഡ് ചെയ്തിരുന്നെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ടവറിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സസ് എന്തൊക്കെയായിരിക്കും?
അപ്പോൾ ഗൈഡഡ് പുള്ളി സപ്പോർട്ട് ആണെങ്കിൽ അവിടെ എന്തൊക്കെ ഡെവലപ്പ് ചെയ്യുമായിരുന്നു? അവിടെ ഒരു വെർട്ടിക്കൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും, ഹൊറിസോണ്ടൽ ഫോഴ്സും ഡെവലപ്പ് ചെയ്യും. അപ്പോൾ വെർട്ടിക്കൽ ഫോഴ്സും ഹൊറിസോണ്ടൽ ഫോഴ്സും കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വെർട്ടിക്കൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ടവർ ടി മാക്സ് സൈൻ തീറ്റ, ടി മാക്സ് ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് സൈൻ ആൽഫ. ഇനി ഹൊറിസോൺ, അപ്പോൾ ആൻസർ കിട്ടും 2815.48 kN. ഇനി ഹൊറിസോണൽ ഫോഴ്സ് ഓൺ ടവർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ടി മാക്സ് ഇൻറ്റു കോസ് തീറ്റ മൈനസ് കോസ് ആൽഫ. സോ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ടവർ 201.82 kN. സോ ഇത് രണ്ടുമാണ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ഗൈഡഡ് പുള്ളി സപ്പോർട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കേബിൾ ഓഫ് സ്പാൻ 120 meters ആൻഡ് ഡിപ് 10 meters ക്യാരീസ് എ ലോഡ് ഓഫ് 6 kN/m ഓഫ് ഹൊറിസോണ്ടൽ സ്പാൻ. ഫൈൻഡ് ദ മാക്സിമം ടെൻഷൻ ഇൻ ദ കേബിൾ ആൻഡ് ദ ഇൻക്ലിനേഷൻ ഓഫ് ദ കേബിൾ അറ്റ് സപ്പോർട്ട്. ഫൈൻഡ് ദ ഫോഴ്സസ് ട്രാൻസ്മിറ്റഡ് ടു ദ സപ്പോർട്ടിംഗ് പിയർ ഇഫ് ദ കേബിൾ പാസസ് ഓവർ സ്മൂത്ത് പുള്ളീസ് ഓൺ ടോപ്പ് ഓഫ് ദ പിയർ. ദ ആങ്കർ കേബിൾ ഈസ് അറ്റ് 30 degrees ടു ഹൊറിസോണ്ടൽ. Determine the maximum bending moment for pier if the height of the pier is 15 meters. appo ivide namak enda oru guided pulley support aanu ullathu. guided pulley support nathu maximum bending moment calculate cheyanaanu parayunnathu. maximum bending moment calculate cheyanamengil namak endu venam, horizontal force um kudi calculate cheyanam. സോ ഫസ്റ്റ് നമ്മൾ എന്ത് വേണം, വെർട്ടിക്കൽ റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്തു. വി എ ഇസ് ഈക്വൽ ടു വി ബി, സിമെട്രിക്കൽ ആണ്, അതുകൊണ്ട് വി എ ഇസ് ഈക്വൽ ടു വി ബി ഇസ് ഈക്വൽ ടു ഡബ്ല്യു എൽ ബൈ 2 വന്നു. ഹൊറിസോണൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു, ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8 h. ഹൊറിസോണൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്താ എടുക്കണ്ടേ, മാക്സിമം ടെൻഷൻ എവിടെയായിരിക്കും, സപ്പോർട്സിലായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ടെൻഷൻ എന്തിന് ഈക്വൽ ആയിരിക്കും, വെർട്ടിക്കൽ റിയാക്ഷനെയും ഹൊറിസോണ്ടൽ റിയാക്ഷൻ്റെയും റിസൾട്ടിന് ഈക്വൽ ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ. അപ്പോൾ റൂട്ട് ഓഫ് വി എ സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് വി എ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ, റൂട്ട് ഓഫ് വി എ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. അപ്പോൾ മാക്സിമം ടെൻഷൻ 1138.42. ഇനി ഹൊറിസോണ്ടൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഹൊറിസോണ്ടൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമുക്ക് എന്ത് വേണം, ഈ ടി മാക്സ് ഹൊറിസോണലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ടി മാക്സ് ഹൊറിസോണലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ എച്ച് ഇസ് ഈക്വൽ ടു ടി മാക്സ് കോസ് തീറ്റ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞു ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. ഇനി തീറ്റ ഇസ് ഈക്വൽ ടു 18.435 degrees. ക്വസ്റ്റിനകത്ത് ആങ്കർ കേബിൾ ഇൻക്ലൈൻഡ് ആയിട്ട് 30 degrees ടു ഹൊറിസോണിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൊറിസോണ്ടൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ആങ്കർ കേബിളിലും ഇവിടുത്തെ കേബിളിലും എന്തായാലും ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ സെയിം ആയിരിക്കും. സോ ടി മാക്സ് ഇൻറ്റു കോസ് തീറ്റ മൈനസ് കോസ് ആൽഫ, ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 94.099 kN. ഇനി അടുത്ത എന്താണ്, മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇൻറ്റു ഹൈറ്റ് ഓഫ് ടവർ. ഹൈറ്റ് ഓഫ് ടവർ ക്വസ്റ്റിന് കൊടുത്തിരുന്നത് 15 meters. അപ്പോൾ 94.099 × 15. സോ ബെൻഡിങ് മൊമെൻ്റ് 1411.49 kN/m. ഇനി വെർട്ടിക്കൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ടി മാക്സ് ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് സൈൻ ആൽഫ. അപ്പോൾ എന്ത് കിട്ടും, നമുക്ക് വെർട്ടിക്കൽ ഫോഴ്സസ് ആക്ടിങ് ഓൺ ടവർ കിട്ടും, 929.21 kN.